ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് കുക്കിംഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ വീഡിയോസ് അല്ലാതായിട്ട് കാണുമെങ്കിൽ വേഗം ചെന്ന് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഇന്ന് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ കേക്കാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ രീതിയിൽ, അതായത് പാത്രം ആദ്യം ചൂടാക്കുക, അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് പഞ്ചസാരയൊന്ന് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പം പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി വരും. നന്നായിട്ട് ഉരുകി ബ്രൗണിഷ് കളറായി വരുമ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കരിഞ്ഞു പോകാതെ ഇതിനെ നമുക്ക് ഫുൾ തീയിൽ തന്നെ, അതായത് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിതിനെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പം ഷുഗർ നന്നായിട്ട് കാരമലൈസ് ആയി ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സൂക്ഷിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോഴേ നമ്മുടെ ഇവിടെ കാരമലൈസ് ചെയ്തു, വെള്ളം ഒഴിച്ചു തിളപ്പിച്ചു. ഇനി നമുക്കിതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് മൈദയാണ് എടുത്തേക്കുന്നത്. 1/2 ഗ്ലാസ് മൈദയ്ക്ക് 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇടാൻ പോകുന്നത്. ഉപ്പ് ആവശ്യത്തിനിടാം. ഇനി ഞാൻ അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ പട്ടയുടെ പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇത് എത്രത്തോളം നിങ്ങൾ അരിക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് കേക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇതിനെ ഒന്ന് 3 തവണ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാണ്. ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടിയും 2 ടേബിൾ സ്പൂൺ നമ്മുടെ റേസിൻ ബ്ലാക്ക് റേസിൻസും 1 വലിയ ടേബിൾ സ്പൂൺ ചെറി ചെറുതായി കഷ്ണിച്ചത്, പിന്നെ ഞാനിവിടെ ഇനി ബദാമും കാഷ്യൂവും കൂടെ നന്നായിട്ട് അരിഞ്ഞ് ചെറുതായി നുറുക്കിയത് 2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സൊക്കെ യൂസ് ചെയ്യാം ഇതിലേക്ക്. ഞാനിതിലേക്ക് ഇത്രയും നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മൈദപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കാം. എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാകുമ്പം ഈ ഡ്രൈ ഫ്രൂട്ട്സ് താഴെ പോകാൻ പാടില്ല, അതിനാണ് ഇങ്ങനെ ചെയ്തത്. കേക്ക് ടെൻ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെയാണ് കേക്ക് ബേക്ക് നേരം ചെയ്യുന്നത്, അതാണ് നിങ്ങൾ ആ രീതിയിൽ തന്നെ കാണിക്കുന്നത്. ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് ഇടും. ഇനി ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യും. അപ്പം നമ്മുടെ കേക്ക് ടെൻ റെഡിയാണ്. നന്നായിട്ട് തന്നെ എണ്ണ എല്ലായിടത്തും നമുക്ക് പിടിപ്പിക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് അടുത്ത വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ എടുക്കുന്നുണ്ട്. എണ്ണയുടെ ഉപയോഗം കുറച്ചേക്കുവാണ് അതുകൊണ്ട് ഞാനിവിടെ ബട്ടറാണ് കൂടുതലും യൂസ് ചെയ്തേക്കുന്നത്. ബട്ടറാണ് നമ്മുടെ കേക്കിന് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച്, ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിനെ നമുക്ക് മിക്സിൽ വന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് അടിച്ചെടുക്കാം. നല്ല തിക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ബാറ്റർ കിട്ടും വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ. ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് മൈദ ശകലം ശകലം ഇട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം കുറേശ്ശെ കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഞാൻ ആദ്യം നമ്മൾ അടിച്ചു വെച്ച മുട്ടയ്ക്കകത്തോട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ലംസ് ഒന്നും വരാൻ പാടില്ല. അപ്പം അത് ശ്രദ്ധിച്ച് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നേരത്തെ റെഡിയാക്കി വെച്ച കാരമലൈസ് ചെയ്ത ഷുഗറിൻ്റെ സിറപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് പിന്നെയും ഈ ബാറ്ററിനെ ഒന്ന് ഇളക്കിയെടുക്കാം. ബാറ്ററൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്കായിട്ട് നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിലാണ് വന്നിരിക്കുന്നത്. ഇനി
ഇതിലേക്ക് ഞാൻ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ഇടുമ്പോഴത്തേക്കും ബാറ്റർ ഒന്നുകൂടെ തിക്കാവും. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് 1/4 ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ഒരു സിറപ്പും കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കോഫിയുടെ ഒരു ടേസ്റ്റും കൂടെ നമ്മുടെ കേക്കിന് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടൊരു കേക്കാണ് ഡ്രൈ ഫ്രൂട്ട് കേക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിൽ യൂസ് ചെയ്യാം. വേണ്ടാത്തൊക്കെ മാറ്റി വെച്ചിട്ട് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ്. നമുക്ക് ബാറ്ററിനെ കേക്ക് ടിന്നിലോട്ട് മാറ്റാം. അല്ലേ, നല്ല തിക്കട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബബിൾസൊക്കെ മാറ്റാൻ വേണ്ടിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ തന്നെ ഞാനിവിടെ ഒരു കടായി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ കേക്ക് ടിന്നിനെ നമുക്ക് ഇറക്കി വയ്ക്കാം. കറക്റ്റ് 1 മണിക്കൂർ നേരം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ കേക്ക് വേവിക്കാൻ. കറക്റ്റ് 1 മണിക്കൂർ വേണം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പം 1 മണിക്കൂറിന് ശേഷം നമ്മുടെ കേക്കൊക്കെ അടിപൊളിയായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വെന്തോന്ന് നോക്കാം. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10-15 മിനിറ്റിനകം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വരും. അപ്പം നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിലെ നമ്മുടെ മോൾഡിൽ നിന്ന് മാറ്റുകയാണ്. കണ്ടില്ലേ ഇളകി വന്നത്? നല്ല സൂപ്പർ കേക്കാണ്. നമുക്കിതിൻ്റെ മുകളിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളി കേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കേക്കിനെ ഒന്ന് സ്ലൈസ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് കേക്കാണ്, നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ആ ഒരു ഫ്ലേവറും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളി റെസിപ്പിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.